എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും ഓഫീസിൽ മീൻസ് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വേറെന്നല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഡെയിലി കോളേജിലൊക്കെ പോകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അല്ലേ കൂടുതൽ ഇഷ്ടം. നമുക്ക് ഒരുപാട് പൈസ മുടക്കി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാനുള്ള പോക്കറ്റ് മണീസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് കാണിക്കുക, അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ കറണ്ട് ഫേവറേറ്റ് മോയ്സ്ചറൈസറാണിത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ അലോവേര സൂത്തനിങ് ബോഡി ലോഷൻ ആണ്. ഇത് ഞാൻ പർപ്പിൾ .com നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതിനൊരു 120 ml പ്രൊഡക്റ്റിന് 155 rupees ആണ് MRP. പക്ഷേ ഇതിനേക്കാളും കുറഞ്ഞ ഓഫറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഒരു മോയ്സ്ചറൈസർ. ഇനി വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹിമാലയൻ്റെ ബേബി ലോഷൻ ആണിത്. ഇതും എൻ്റെ എന്താ പറയുക ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടുമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് എൻ്റെ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പ്രൈമറാണ്. പ്രൈമറിന് എൻ്റെ കയ്യിലുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പതഞ്ജലിയുടെ ഈ ഒരു അലോവേര ജെല്ലാണ്. നമ്മൾ എന്തിനാണ് പ്രൈമർ ഇടുന്നതെന്നൊക്കെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുമാണ്. കുറച്ച് പ്രൈസി ആയിട്ടുള്ള ഒരുപാട് നല്ല ബെസ്റ്റ് പ്രൈമേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇത് വളരെ നല്ല ഒരു പ്രൈമറാണ്. നമ്മളെ സ്കിന്നിന് വന്നിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നമ്മളെ പോഴ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ മേക്കപ്പിനെ ഒരു പരിധി വരെ എന്താണ് ലോങ് ലാസ്റ്റിംഗ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണിത്. ഇനി വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിവ്യയുടെ ആഫ്റ്റർ ഷേവ് ലോഷൻ ഉണ്ട്. അതും ഒരു അടിപൊളി പ്രൈമറാണ്. അത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ബേസ് മേക്കപ്പാണ്. ബേസ് മേക്കപ്പിൽ ആദ്യം നമുക്ക് എന്താ വേണ്ടത്, ഫൗണ്ടേഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ മെബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണിത്. ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 310 ആണ്, സൺ ബേജ്. ഇത് മാറ്റ് ആൻഡ് പോർലെസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമൽ ടു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ് സ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പാക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയതാണിത്. അപ്പോൾ എൻ്റെ സ്കിന്നിന് ചേരുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ റിവ്യൂസൊക്കെ കണ്ടിട്ടായിരുന്നു ഇത് വാങ്ങിച്ചത്. ഓൺലൈനിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ഇതിൻ്റെ വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എത്രയോ 560 അങ്ങനെ എന്തോ 500 എബോവ് പ്രൈസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്, കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വലിയ പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതിയല്ലോ, വലിയ ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെനിക്ക് പെർഫെക്റ്റ് ആണ്, അടിപൊളി ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ മെൻഷൻ ചെയ്യാം. നമ്മുടെ ഫൗണ്ടേഷൻ്റെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇതൊരു 100 rupees താഴെ വരുന്ന ഒരു ബെസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല ഭയങ്കര ഒരു കവറേജ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്ക് കോളേജിലും ഓഫീസിലൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയോ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു അടിപൊളി ഫൗണ്ടേഷനാണ്, വളരെ അഫോർഡബിൾ ആണ്. ഇതിന് പക്ഷേ അധികം ഷെയ്ഡ് റേഞ്ചസ് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെബലിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് ബെസ്റ്റ്. അതിൽ ധാരാളം ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്. പിന്നെ ഇതും ഒരു ഓപ്ഷൻ ആണെന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു ഫൗണ്ടേഷൻ വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനാണിത്. ഇതിലും അധികം ഷെയ്ഡ് റേഞ്ചസ് ഒന്നും അവൈലബിൾ അല്ല. ഇതിനൊരു ഗോൾഡൻ ഒരു ടിൻ്റാണ് ഇത്. പക്ഷെ നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് കുറച്ച് ലിക്വിഡ് ഫൗണ്ടേഷനാണ്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇതും വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 50 rupees അങ്ങനെ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് ഒക്കേഷണലി അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതൊക്കെ ധാരാളമാണ് അങ്ങനെയുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇതും ഒരു ഫൗണ്ടേഷൻ ഒരു ഓപ്ഷനാണ്.
പിന്നെ ഫൗണ്ടേഷൻ്റെ കാര്യം പറയുമ്പോൾ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ബി ബി ക്രീം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒക്കേഷണലി മാത്രമേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യാൻ താല്പര്യമുള്ളൂ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബി ബി ക്രീം വാങ്ങിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊന്ന് ഫേസ് ഒന്ന് ബ്രൈറ്ററായി തോന്നിപ്പിക്കണം, ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് എലഗൻ്റ് ആയിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബി ബി ക്രീം ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കൺസീലർ എന്ന് പറയുന്നത് ഞാനൊക്കെ വളരെ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു സാധനമാണ്. അതിനേക്കാൾ മുമ്പേ ഞാൻ കൺസീലറിന് പകരമായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺസീലർ വേണമെന്നുണ്ടെങ്കിൽ ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കൺസീലറാണ്, എൻവൈബയുടെ കൺസീലറാണിത്. ഇത് ഞാൻ പർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് സെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് വേണ്ടത്. അപ്പോൾ സെറ്റിങ്ങിന് നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്, മെബലിൻ ന്യൂയോർക്കിൻ്റെ വൈറ്റ് സൂപ്പർ ഫ്രഷ് കോമ്പാക്ട് പൗഡറാണിത്. ഇതൊരു അടിപൊളി ഓപ്ഷനാണ്. ഇതിനും എനിക്ക് തോന്നുന്നു ഒരു 150 rupees അടുത്തേ ഉള്ളൂ. അതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്യാം. ഇതൊക്കെ ഞാൻ എൻ്റെ മേക്കപ്പ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അത് ഇതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോമ്പാക്ട് ഓപ്ഷൻ നമ്പർ 1. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഐടെക്സ് ഡാസ്ലറിൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് ആണ്. ഇത് ഇപ്പം ഇതിൻ്റെ ഷെയ്ഡ് റേഞ്ചസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഇതിനധികം ഷെയ്ഡ് റേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ഇങ്ങനെയായിരുന്നു വരുന്നത്. അപ്പോൾ ഇതും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഇതിനും വളരെ അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യാം. പിന്നെ ലാക്മേയുടെ ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ലാക്മേയുടെ അടിപൊളി റേഞ്ച് ഫൗണ്ടേഷൻ ഉണ്ട്, ഇപ്പോൾ ഒരുപാട് റേഞ്ചസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡറും ഉണ്ട്. അപ്പോൾ അതുകൂടി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്, ഫൗണ്ടേഷനാണെങ്കിലും കോമ്പാക്റ്റിനാണെങ്കിലും. പിന്നെ ഇതൊക്കെ പറഞ്ഞപ്പം ഒരു കാര്യം ഞാൻ അതിൻ്റെ കൂടെ വിട്ടുപോയി, കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും പോകുന്നവർ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ സൺസ്ക്രീൻ ലോഷൻ. അപ്പോൾ സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം, നിങ്ങളെ ഫേസ് സൺടാൻ ഒന്നും ആവാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിലൊക്കെ ഓഫീസിലും കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. ഇത് നാച്ചേഴ്സിൻ്റെ സൺബാൺ സൺസ്ക്രീൻ ലോഷനാണ്, SPF 30 ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ലോഷൻ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ SPF നോക്കി വാങ്ങിക്കുക. SPF ഒരു 25 above ഉള്ളതൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഇത് ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. ഇത് മെബലിൻ്റെ ബേബി ലിപ്സിൻ്റെ ഒരു ബെറി ക്രഷ് എന്ന് പറയുന്ന ലിപ് ബാം ആണ്. അപ്പോൾ ലിപ് ബാംസിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോവാം. ഐ മേക്കപ്പിൽ ഫസ്റ്റ് തന്നെ കാജലാണ്. കാജൽ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഇത്രയും കാജൽ ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ലാക്മേ ഐക്കോണിക് കാജലാണ്. ഇതൊരു അടിപൊളി കാജലാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, നല്ല ജെറ്റ് ബ്ലാക്കും ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കാജൽ ഓപ്ഷൻ. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലൂ ഹെവൻ്റെ കുറേ കാജൽസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഇങ്ങനെ എനിക്കിങ്ങനത്തെ കുട്ടി കുട്ടി കാജൽസ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ. അപ്പോൾ ഇത് ഇതിൻ്റെ പേര് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ സുപ്രീം കാജൽ എന്നാണ്. ഇതും നല്ലൊരു കാജലാണ്, ഇതുപോലെ ഒരു എന്താണ് പറയുക, ക്രയോൺ ടൈപ്പിൽ വരുന്ന ഒരു കാജലാണിത്. ഇതും വളരെ നല്ലൊരു കാജലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാജലാണ്. അപ്പം ഇതും നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, അതുപോലെ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഐലൈനറാണ്, അതായത് ഒരു സ്കെച്ച് ഐലൈനറാണ്. ഇത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തുടക്കക്കാർക്ക്, അതായത് കണ്ണ് ഷേപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വാങ്ങി നോക്കുക, അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു സ്കെച്ച് ഐലൈനർ വാങ്ങി നോക്കുക. ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, അതുപോലെ നല്ല ഒരു ഗ്ലൈസിംഗ് ഉള്ള ഒരു ഐലൈനറാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കാജലിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് ഐബ്രോ. ഇത് ഒരു ബ്ലൂ ഹെവൻ്റെ ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. ഇതും വളരെ നല്ലൊരു ഐബ്രോ പെൻസിലാണ്. പിന്നെ നമ്മൾ ADSൻ്റെ ഐബ്രോ പെൻസിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐടെക്സിൻ്റെ ഐബ്രോ പെൻസിൽ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഐബ്രോ പെൻസിൽ ഉണ്ട്, നല്ല ഐബ്രോ പെൻസിൽ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വാങ്ങിക്കുക. ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് കാണിച്ചിരുന്നത്, എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ ഒരു ADSൻ്റെ ഐബ്രോ പെൻസിൽ ഉണ്ട്, അത് ഭയങ്കര കുട്ടിയായിപ്പോയി, അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഐബ്രോ പെൻസിലിനുള്ള ഓപ്ഷൻ. ഇനി അടുത്ത പ്രോഡക്റ്റാണ് മസ്കാര. അപ്പം
എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മസ്കാര അങ്ങനെ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ മസ്കാര വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്ന ഒരാളാണ്, കാരണം എൻ്റെ കൺപീല് നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഓരോ ഡി ഐ വൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മസ്കാര അധികം യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള മസ്കാര എന്ന് പറയുന്നത് ഐടെക്സിൻ്റെ ഒരു മസ്കാരയാണിത്. ഇത് അധികം വോളിയം തരുന്ന മസ്കാരയൊന്നുമല്ല, പക്ഷേ എന്നാലും ഒരു ആവറേജ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു മസ്കാരയാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഈ വാട്ടർ പ്രൂഫ് മസ്കാരാസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മളെ കണ്ണിന് ഭയങ്കരമായിട്ട് ഹാം ചെയ്യും, പീലി കൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലത്തെ ഒരു മസ്കാരയാണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും, അല്ലെങ്കിൽ ജസ്റ്റ് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊയ്ക്കോളും, അതിൻ്റെ ഇത് അവിടെ തന്നെ നിൽക്കുമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു മസ്കാര യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, നല്ല വോളിയം ആയിട്ട് നല്ല എലഗൻ്റ് ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു വോളിയം തരുന്ന മസ്കാരാസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ മെബലിൻ്റെയും ബ്ലൂ ഹെവൻ്റെയും ഒക്കെ ധാരാളം വോളിയം തരുന്ന മസ്കാരാസ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ അടുത്തത് എന്തായിരിക്കും എന്ന് നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. ഇനി അടുത്തത് ലിപ് ലൈനറും അതുപോലെ ലിപ്സ്റ്റിക്സുമാണ്. ലിപ് ലൈനർ ഇപ്പം ഞാൻ ഈ കറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ADSൻ്റെ ലിപ് ലൈനർ പെൻസിൽസ് ആണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് ഏത് കടയിലും അവൈലബിൾ ആയിരിക്കും, നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ ഇത് കിട്ടും. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ലിപ് ലൈനർ പെൻസിൽസ്. അഫോർഡബിൾ ആയിട്ടുള്ളതാട്ടോ, വളരെ 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 അഫോർഡബിൾ. എനിക്ക് തോന്നുന്നു ഒരു 10 രൂപ അങ്ങനെ എന്തോ ഉള്ളൂന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസിനാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ലിപ് ലൈനറാണ് ADSൻ്റെ ഈ ലിപ് ലൈനർ പെൻസിൽസ്. ഇനി അടുത്തത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്കിൽ ഞാൻ 3 ഓപ്ഷൻസ് കാണിച്ചു തരുന്നുണ്ട്. ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ക്രയോൺ ഉണ്ട്, അതുപോലെ നമ്മുടെ സാധാരണ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഉണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് കാണിക്കാം. ഇത് NYBയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. 22 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതൊരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, കണ്ടോ. ഒരു മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് വരെ ഇത് അടിപൊളിയായിരിക്കും. ഫെയർ ടു മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് വരെ. അപ്പം ഇത് ഒരു നല്ല ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന് എനിക്ക് തോന്നുന്നു 150 rupees താഴെയുള്ളൂ. purple.com നിന്ന് ഞാൻ വാങ്ങിയതാണ്. ധാരാളം ഓഫേഴ്സൊക്കെ ഇപ്പോൾ ഉണ്ട്, ഒരുപാട് ഓഫേഴ്സൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഞാൻ ഇതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം. അടുത്തത് ലിപ് ക്രയോൺ ആണ്. ലിപ് ക്രയോൺ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. NYBയുടെ ഈ ഒരു ലിപ് ക്രയോൺ ആണ്. ഇതും വളരെ നല്ലൊരു ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഷാർപ്നർ ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല, അതേ ഉള്ളൊരു പ്രശ്നം. അപ്പോൾ ഇത് ഒരു അടിപൊളി ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് 2 ആണ് കേട്ടോ. 2 purple.com എന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ലിപ് ഗ്ലോസും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ബ്ലൂ ഹെവൻ്റെ ലിപ് ഗ്ലോസ് ആണ്, ഒരു സൂപ്പർ ലിപ് ഗ്ലോസ് ആണ്. നിങ്ങൾക്ക് ലിപ് ഗ്ലോസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ബ്ലൂ ഹെവൻ്റെ ലിപ് ഗ്ലോസ് ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതുപോലെ കടകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കാണിച്ച എല്ലാ പ്രോഡക്ട്സും, ഏകദേശം എല്ലാ പ്രോഡക്ട്സും നമുക്ക് കുറച്ചൊരു നല്ല ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതുകൂടി നോക്കിയിട്ടാണ് പ്രോഡക്ട്സ് സെലക്ട് ചെയ്തത്. കാരണം നമുക്ക് ഓൺലൈനിൽ മാത്രം കിട്ടുന്ന ബ്രാൻഡ്സൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള പ്രോഡക്ട്സിൽ ഏകദേശം എല്ലാം തന്നെ നമുക്ക് ഷോപ്പിലും കിട്ടുന്നതായിരിക്കും. ഇതിൽ കുറച്ചെണ്ണം മാത്രമേ ഷോപ്പിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടാവുള്ളൂ. പിന്നെ ഓൺലൈനിൽ വാങ്ങുന്നത് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് അത്ര എന്താ പറയുക, പറ്റാത്ത കാര്യമൊന്നുമല്ല. നമുക്ക് ഏകദേശം എല്ലാ സ്ഥലത്തും ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് തോന്നുന്നുണ്ടോ അത് തന്നെ ചൂസ് ചെയ്തോളാം. അപ്പോൾ ഇപ്പോൾ ആകുമ്പോൾ ഓൺലൈനിൽ ധാരാളം ഓഫേഴ്സ് ഉണ്ട്. ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും നൈക്കയിലാണെങ്കിലും purple.com എല്ലാത്തിലും ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് ടൈമാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ തന്നെ വീഡിയോ ചെയ്യാമെന്ന് വേണ്ടി വിചാരിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, ഒരു ഇത്തിരിയെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ